നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മുഹീദ്ദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിത്തസഞ്ചിയിൽ പിത്തസഞ്ചിയിലുണ്ടാവുന്ന കല്ലിനെക്കുറിച്ചാണ് പിത്തസഞ്ചിയിലുണ്ടാകുന്ന കല്ലെന്ന് പറയുന്നത് വളരെ കോമൺ ആയി നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു ഗോ ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ പലപ്പോഴും ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു റിമൂവലാണ് ആ ഒരു പിത്തസഞ്ചി നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്തു കളയുന്ന ഒരു ശസ്ത്രക്രിയയാണ് ചെയ്യാറുള്ളത് ഇത് എല്ലാ കേസുകളിലും ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ഇത് കാരണം വരുന്ന സൈഡ് എഫക്ട്സുകളെല്ലാം എന്താണ് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് നാച്ചുറലായി നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അനുഭവപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് വലത്തെ ഷോൾഡറിൽ ഷോൾഡറിലുണ്ടാവുന്ന ഒരു വേദന അല്ലെങ്കിൽ വലത്തെ വാരിയലിന് താഴെ ഉണ്ടാകുന്ന ഒരു വേദന അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ഒരു വയറുവേദന പലപ്പോഴും ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചിലുകൾ അല്ലെങ്കിൽ ചുവന്ന പാടുകൾ അങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസാണ് ഉണ്ടാകുന്നത് അങ്ങനെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ് നമുക്ക് പിത്തത്തിൽ കല്ലാണോ അല്ലേ എന്നുള്ളത് അതങ്ങനെ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ആ ഒരു ഇൻഫെക്ഷൻ ആ ഒരു പഴുപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അത് അതേപോലെ തന്നെ കല്ലുകൾ എത്രത്തോളം ഉണ്ട് അൻപത് ശതമാനത്തിലും കൂടുതലാണോ അല്ലയോ ഈ ഒരു കാര്യം നമ്മൾ എടുത്തു കളയുന്നതാണോ ഏറ്റവും നല്ലത് എന്നുള്ളത് നന്നായി ആലോചിച്ചതിന് ശേഷം ഡോക്ടറിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രമാണ് അതിനുള്ളൊരു ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ടത് ഇപ്പോൾ ഒരു അൻപത് ശതമാനത്തിലും താഴെയാണ് ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണെങ്കിൽ മരുന്നെടുത്ത് അതിനെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് മരുന്നെടുക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ആഹാര രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ട് അല്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു പിത്തത്തിലെ കല്ല് എന്ന് പറയുന്നത് അതേപോലെ തന്നെ തുടരുകയും അതിലും ആഴത്തിൽ അല്ലെങ്കിൽ കഠിനമായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത് കാരണം വരുന്ന ഒരു സൈഡ് എഫക്ട്സും അതിനുള്ള ഒരു ബുദ്ധിമുട്ട് പിത്തസഞ്ചി എടുത്തു കളഞ്ഞാലുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം സാധാരണ രീതിയിൽ പിത്തസഞ്ചി എടുത്തു കളഞ്ഞാൽ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം പേരിലും ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ അൻപത് അറുപത് വയസ്സ് ഉള്ളവർക്കാണ് പിതസഞ്ചിയിലുള്ള കല്ലുകൾ മുന്നേ നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ളവർക്ക് പോലും ഇതുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സർജറി ചെയ്തതിന് ശേഷം അവർക്ക് ഈ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നാലോഷ്യം നോക്കൂ ഒരു അറുപത് എഴുപത് വർഷം പിന്നീടും അവർ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ഭയങ്കരമായിട്ടുള്ള റീഗർജിറ്റേഷൻസ് നമ്മൾ കഴിക്കുന്നത് പുളിച്ച് തികട്ടുന്നത് അല്ലെങ്കിൽ ഓക്കാനം വരുന്നത് അതുമല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള വയറ്റിളക്കം അല്ലെങ്കിൽ മലബന്ധം ഇത് ഏതെങ്കിലും ഒന്ന് വരാം അതേപോലെ തന്നെ വയറ് വീർത്ത് വരുന്നത് ഒരു ബ്ലോട്ടിംഗ് എന്ന് പറയും ഒരു ബലൂണ് പോലെ വീർത്ത് വരുന്നത് അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ കീഴുവായുശല്യം അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു കുഴപ്പമാണ് ഏന ലീക്കേജ് എന്ന് പറയുന്നത് മലദ്വാരത്തിൽ നിന്നും പിത്തവും അതേപോലെ തന്നെ മ്യൂക്കസ് മ്യൂക്കസെല്ലാം ഒലിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു കൺട്രോൾഡല്ല അല്ല നമുക്ക് നമ്മുടെ കണ്ട്രോളിലല്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ സ്മെല്ലുകൾ ആ ഒരു അസ്വസ്ഥത എവിടെയാണെങ്കിലും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടെ ഓക്കെ നമ്മൾ പബ്ലിക് ആണെങ്കിൽ അതും പറയാം വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടെ മലദ്വാരത്തിലൂടെ അങ്ങനെ നമുക്കൊരു ലീക്കേജ് വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഈ ഒരു ലൈഫ് ലോങ് എന്ന് പറയുന്നത് അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം പിത്തസഞ്ചി എന്തിനാണ് ഉപയോഗപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല കൊഴുപ്പുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നല്ല കൊഴുപ്പുകൾ ധാരാളമായി നമ്മൾ കഴിക്കേണ്ടതാണ് ചീത്ത കൊഴുപ്പുകൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കൊഴുപ്പുകൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ടതാണ് പക്ഷേ നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് ഈ നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരം എടുക്കണം അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിത്തത്തിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അതേപോലെ തന്നെ കൊഴുപ്പിൽ അലിയ അലിയുന്ന കുറച്ച് വിറ്റമിൻസ് ഉണ്ട് എ ഡി ഇ കെ എന്നെല്ലാം പറയുന്നത് ജലത്തിൽ ജലാംശത്തിൽ അലിയുന്ന തരത്തിലുള്ള വിറ്റമിൻസും ഉണ്ട് അതേപോലെ തന്നെ കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിൻസും ഉണ്ട് അപ്പോൾ കൊഴുപ്പിൽ അലിയുന്ന വിറ്റമിൻസിനെ നമ്മുടെ ശരീരം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പിത്തത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ജലാംശത്തിൽ കൊഴുപ്പ് എന്ന് പറയുന്നത് അലിയുകയില്ല ചേരുകയില്ല അതുകൊണ്ട് പിത്തം എന്ന് പറയുന്നത് രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ചേർക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു എണ്ണ ഒരു പാത്രമാണെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ തീർച്ചയായും വെള്ളം മാത്രമല്ല അതിൻ്റെ കൂടെ വിമ്മോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഒരു ഏജൻറ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തിന് നമ്മൾ ഈ ഒരു കൊഴുപ്പും ജലാംശവും ചേർക്കുവാൻ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം അതേപോലെ തന്നെയാണ് പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും കൊഴുപ്പിനെയും ജലാംശത്തിനെയും രക്തത്തെയും എല്ലാം കൂട്ടിയോജിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള വിറ്റമിൻസ് എല്ലാം അപ്റ്റേക്ക് ചെയ്യുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽതി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്ങിന് സഹായിക്കുന്ന ഒരു കാര്യവുമാണ് പിത്തം എന്ന് പറയുന്നത് അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ വിറ്റമിൻ എ കുറവാണ് പിത്തമില്ലെങ്കിൽ വിറ്റമിൻ എ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരളവിൽ കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നത് അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിന് അതേപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ബലത്തിനെല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിൽ അസാധാരണമായി ഉണ്ടാകുന്ന ലീക്കേജുകൾ രക്തക്കുഴലിൽ നേരിയ രക്തക്കുഴലിൽ നിന്നും വരുന്ന ബ്ലഡ് ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒമേഗ ത്രീയിലുള്ള ഡി എച്ച് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ ബുദ്ധിശക്തിക്കും അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോൺസ് നമ്മുടെ ഞരമ്പ് നാടികളെ നന്നായി സംരക്ഷിക്കുന്നതും അതിൻ്റെ ഹെൽത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡി എച്ച് എന്ന് പറയുന്നത് അതിനെയും അപ്റ്റേക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പിത്തം അപ്പോൾ പിത്തം എന്ന് പറയുന്നത് അത്രയും ഒരു കാര്യമാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ കരളാണ് കരൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം നമ്മുടെ കരളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പിത്തസഞ്ചി എന്ന് പറയുന്ന ഒരു കാര്യം അതിലാണ് ഇരുപത് പ്രാവശ്യമെങ്കിലും ട്വൻറ്റി ടൈംസ് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കറക്റ്റായി നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമാണ് പിത്തസഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ പിത്തസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കട്ടിയാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മൾ അധികമായി ബേക്കറി ഐറ്റംസോ ഷുഗറോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വർദ്ധിക്കും അത് കാരണവും കല്ലുകൾ ഫോം ചെയ്യാം അതേപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോൺ എന്ന് പറയുന്നത് സ്ത്രീകളിൽ അധികമായി ഈസ്ട്രജൻ ഉണ്ടെങ്കിൽ പൊണ്ണത്തടിയോ അല്ലെങ്കിൽ അമിതവണ്ണമോ ഉണ്ടെങ്കിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ശരീരത്തിൽ കെട്ടിക്കെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ കരളിൽ കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു പിത്തത്തിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് അധികമായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻറ്റാസിഡ്സ് അസിഡിറ്റിക്കുള്ള ഗുളികകൾ അധികം അധികമായി കഴിക്കുന്നുണ്ടെങ്കിൽ ഇതും പിത്ത കല്ലുകൾ ഉണ്ടാക്കുവാനുള്ള ഒരു കാരണമായി മാറാറുണ്ട് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈൽ സോൾട്ട്സ് എന്ന് പറയുന്നത് ഗ്ലൈസീൻ ടോറിൻ എന്നെല്ലാം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാംസാഹാരങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ പ്യൂർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പലപ്പോഴും അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ബൈൽ സോൾട്ട്സിൻ്റെ ഒരു ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുന്നത് കാരണം പിത്തക്കല്ലുകൾ ഫോം ചെയ്യാനുള്ള ഒരു കാരണമാവാം അതും ആവാം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ്സ് ഹോർമോൺ അധികമായിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനോടൊരു ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നതും ഭയങ്കരമായി പിത്തക്കല്ലുകൾ ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് അപ്പോൾ പിത്തക്കല്ലുകൾ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനെ അലിയിച്ച് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡയറ്റിലൂടെ മാത്രമല്ല ഈ പറഞ്ഞ മുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇൻസുലിൻ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ലിസ്ട്രിജൻ കൂടുതലാണെങ്കിൽ കോർട്ടിസോൾ സ്ട്രെസ്സ് എല്ലാം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അധികമായി ആൻ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റൂട്ട് കോസ് എന്താണോ എന്നുള്ളത് നമ്മൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താണെന്നുള്ളത് കണ്ടെത്തി അതിന് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെയാണ് പിത്ത കല്ലുകൾ അലിയിക്കുവാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം പിത്ത സഞ്ചി എടുത്തിട്ടുള്ളവരാണെങ്കിൽ കൂടെ തീർച്ചയായും വിഷമിക്കേണ്ടതില്ല കാരണം നമുക്ക് ഡയറ്റിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ധാരാളമായി ആ ഒരു സിംറ്റംസ് ഈ പറയുന്ന ഈനെ ലീക്കേജോ അല്ലെങ്കിൽ ബ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ റീഹാജിറ്റേഷൻസ് എല്ലാം തന്നെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡയറ്റ് നോക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള റിഫൈൻഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ധാരാളമായി പച്ചക്കറികൾ അതേപോലെ തന്നെ സ്പ്രൗട്ട്സ് മുളപ്പിച്ച വർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കുക അതേപോലെ തന്നെ ഇറച്ചി മീന് പോലെയുള്ള പാല് തൈര് മുട്ട പാൽ വർഗ്ഗങ്ങൾ ഇതെല്ലാം ധാരാളമായി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊരിച്ച കടികളോ അല്ലെങ്കിൽ എണ്ണക്കടികളോ റിഫൈൻഡ് ഓയിൽസോ ധാരാളമായി ഒഴിവാക്കണം നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കൂടുതലായും ഫ്രൈഡ് ഐറ്റംസ് ധാരാളമായി ഫാസ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ബ്രോസ്റ്റുകളെല്ലാം ധാരാളമായി കഴിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരിൽ ധാരാളമായി ഈ ഒരു പിത്തക്കല്ലുകൾ നമ്മൾ കാണപ്പെടുന്നത് നല്ല ഫാറ്റുകൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റുകൾ ഇപ്പോൾ തേങ്ങയിലുള്ള അല്ലെങ്കിൽ മറ്റ് നട്ട്സിലുള്ള വെളിച്ചെണ്ണയിലുള്ള ഇതെല്ലാം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ തന്നെ പിത്തത്തിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് അതോടൊപ്പം സെർജറി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റീഗിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ദിവസവും ഒരു മൂടി അളവ് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു സിംറ്റംസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ ധാരാളം സഹായിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം പ്രോബയോട്ടിക്സ് ധാരാളമുള്ള ഉപ്പിലിട്ട അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട കാര്യങ്ങളും കഴിക്കുന്നത് നല്ലതാണ് പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എല്ലാം ഉപ്പിലിട്ടതോ വിനാഗിരിയിലിട്ടതോ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ കുടലിലുള്ള ഒരു അസിഡിറ്റി ധാരാളമായി അത് വർദ്ധിപ്പിക്കുകയും അത് കാരണം അവിടെ ഉണ്ടാവുന്ന നല്ല ബാക്ടീരിയകൾ ബാക്ടീരിയകളുടെ കുറവും ഈ ഒരു പിത്തക്കല്ലുകൾ ഫോം ചെയ്യാനുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒട്ടേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അത് തന്നെ നോക്കുന്നതാണ് നമ്മുടെ ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധാരാളമായി ബാക്ടീരിയ വർദ്ധിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് പെത്തുകലകളോ അല്ലെങ്കിൽ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ അതില്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അത് അതുമാത്രമല്ലാതെ പോസ്റ്റ് സർജറി അല്ലെങ്കിൽ സർജറി ചെയ്ത് എടുത്തു കളഞ്ഞവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയറ് നിറച്ച് കഴിക്കാതെ ഇരിക്കുക എത്രയാണോ നമ്മളുടെ വയറ് അല്ലെങ്കിൽ വിശപ്പ് അടങ്ങിയാൽ ഉടനെ തന്നെ ഭക്ഷണങ്ങൾ നിർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്